ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും ATM കാർഡ് ഉപയോഗിക്കുന്നവരാണ്. പണമിടപാടുകൾ നടത്താനും അല്ലെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുമൊക്കെ ATM കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന കാർഡുകളൊക്കെ വൈഫൈ സിസ്റ്റമുള്ള കാർഡുകളായതുകൊണ്ട് പിൻ നമ്പർ അടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കാർഡ് നമ്മുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾ എന്ത് ചെയ്യും? അതെടുത്ത് ദുരുപയോഗം ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ബാലൻസൊക്കെ തീർന്നു പോകും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? ആ കാർഡ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ കാർഡ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. വളരെ വിലപ്പെട്ട അറിവാണിത്. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ അൽറാജി അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളുടെ കാർഡ് ഏതാണോ ആ ഒരു അപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ കറൻറ്റ് അക്കൗണ്ട് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ മോർ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാർഡ് ക്ലോസ് എന്ന് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കാർഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കാർഡിൻ്റെ നമ്പറും കാർഡിൽ എത്ര ബാലൻസ് ഉണ്ട് അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ കാർഡ് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ലോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സ്റ്റോപ്പ് കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോപ്പപ്പ് ഓപ്പണായി വരും. നിങ്ങൾക്ക് കാർഡ് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കാർഡ് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നാലക്ക വെരിഫിക്കേഷൻ കോഡ് വരും. ആ വെരിഫിക്കേഷൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് സ്റ്റോപ്പാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഡാമേജ് കാർഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. സ്റ്റോപ്പ് കാർഡ് കൊടുത്തു കഴിയുമ്പോൾ ഒരു പോപ്പപ്പ് ഓപ്പനായി വരും. നിങ്ങൾക്ക് യെസ് സ്റ്റോപ്പ് മൈ കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് സ്റ്റോപ്പാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ATM കാർഡും സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അതത് ബാങ്കിൻ്റെ അപ്ലിക്കേഷനിൽ കയറി ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് സ്റ്റോപ്പാവുന്നതാണ്. വളരെ വിലപ്പെട്ട അറിവാണിത്. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.